الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا عباد الله أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في فسبح بحمد ربك واستغفره إنه كان توابا صدق الله العظيم ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വതആലയോട് തഖ്‌വ പുലർത്തിയിരിക്കുന്നു ആദ്യമായി എന്നോടും ബഹുമാന്യങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് സുജ്ജത്ത് ചെയ്യുകയാണ് വിശ്വാസികളുടെ വ്യക്തിഗതമോ സാമൂഹികമോ ആയ ബാധ്യതയായി നമുക്ക് ലഭിച്ച ഈ സത്യത്തെ സന്മാർഗത്തെ അത് ലഭിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് യുക്തിദീക്ഷയോടെയും സതുപദേശത്തോടെയും ആളുകളെ ക്ഷണിക്കുക അവരോട് ഏറ്റവും നല്ല നിലയിൽ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. നമ്മുടെ പൂർവികന്മാർ സുഹാബികൾ താബിഈങ്ങൾ സലഫുസ് സ്വാലിഹീങ്ങൾ ഇവരിങ്ങനെ പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മുടെ നാട്ടിലുൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നും നമുക്ക് അറിയാം. ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് പണ്ഡിതന്മാർ അല്ലെങ്കിൽ പ്രബോധകന്മാർ സംഘടനാ നേതാക്കൾ പ്രവർത്തകർ ഇവരൊക്കെ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ വേണമെങ്കിൽ ഞങ്ങളും ചെയ്യാം എന്നതാണ് നമ്മുടെയൊക്കെ ഒരു മനോഭാവം. രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ നമ്മൾ പണ്ഡിതനാവേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്ക് ദീനിനെക്കുറിച്ച സാമാന്യ ബോധം വിവരം ഉണ്ടായാൽ മതി. രണ്ട്, ചരിത്രത്തിൽ മഹാപണ്ഡിതന്മാരും വിജ്ഞരുമായ ആളുകൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിച്ചത്, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്, കച്ചവടക്കാരാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് കച്ചവടക്കാരാണ്.
അവരൊക്കെ വലിയ പണ്ഡിത പടുക്കൾ ആയിരുന്നില്ല. പക്ഷെ അവർ അവരുടെ കച്ചവടത്തിനൊപ്പം അള്ളാഹുവിന്റെ ദീനിനെയും മനുഷ്യർക്ക് നൽകി. ക്രിസ്തുമതത്തിലൊക്കെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി നിശ്ചയിക്കപ്പെട്ട മിഷനറിമാർ ഉണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ അങ്ങനെയുള്ള സംഘങ്ങളെ നമുക്ക് അധികം കാണാൻ കഴിയില്ല. അപൂർവമായി അത്തരം ചില സംഘടനകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ചരിത്രത്തിൽ ആരാണ് ഇത് പ്രചരിപ്പിച്ചത്? എല്ലാ വിശ്വാസികളും മിഷനറിമാരായിട്ട് മാറി എന്നതാണ് പ്രബോധനത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിലൊരു വലിയ ആവേശം കാലത്ത് വിശ്വാസി സമൂഹം, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ നല്ല കാലങ്ങളിൽ വിശ്വാസി സമൂഹം കാണിച്ചിരുന്നു. ഒരു ഹദീസ് വളരെ പ്രസിദ്ധമാണ്. നമ്മൾ വഴി ഒരാൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നാൽ 100 ചുവന്ന ഒട്ടകം എന്നറിയപ്പെട്ടതിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു, ഏറ്റവും മുന്തിയ ഒരു ലക്ഷറി കാറ് നമ്മൾ അത് സങ്കല്പിച്ചാൽ എന്താണോ അതാണ് എന്നറിയപ്പെട്ട ഈ ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത്. ഒട്ടകം എന്നത് തന്നെ വിലപിടിച്ചതാണ്, ചുവന്ന ഒട്ടകം കൂടുതൽ വിലപിടിച്ചതാണ്. അങ്ങനെയുള്ള ഒന്നല്ല പത്തല്ല 100 ലഭിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കത് ഉത്തമമാണ് എന്ന ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ഇസ്ലാമിക പ്രബോധനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അള്ളാഹുവിന്റെ ദീനിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിവരമൊന്നും ആവശ്യമില്ല. അള്ളാഹുവിന്റെ ദീന് വളരെ ലളിതമാണ്. അതിന്റെ വിശ്വാസം അതീത തൗഹീദ് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നതുമായ ഒരു കാര്യമാണ്. അള്ളാഹു ഒന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനുള്ള അവകാശങ്ങൾ, അധികാരങ്ങൾ, സവിശേഷതകൾ, കഴിവുകൾ അത് വേറെ ആർക്കുമില്ല. അള്ളാഹു മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ എത്ര ആത്മീയമായിട്ട് ഉയർന്നാലും അയാൾ അള്ളയാവില്ല, ഹാലിക്കാവുകയില്ല, സൃഷ്ടാവാകുകയില്ല. അയാൾ മഹലൂക്ക് സൃഷ്ടി മാത്രമായിരിക്കും. ഇങ്ങനെ വളരെ ലളിതമായ ആ അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ. അവൻ പറയുന്നത് പോലെയാണ് ജീവിക്കേണ്ടത്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ ഇതെല്ലാം വളരെ ലളിതവും ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതും എന്നാൽ അത്യുജ്വലവും അതിഗംഭീരവുമായ കാര്യങ്ങളാണ്. നമസ്കാരം. ലോകത്ത് ഒരുപാട് മനുഷ്യരെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആകർഷിച്ച ഘടകമാണ് നമസ്കാരം. 5 ആളുകൾ ഏതോ ഒരു അലൗകികവും അദൃശ്യവുമായ ഒരു ലോകത്തോട് ബന്ധം പുലർത്തുന്നു. ആ ലോകത്തേക്ക് ലോകത്തോട് സംസാരിക്കുന്നു. അങ്ങനെയുള്ളൊരു ലോകം അവരോട് സംസാരിക്കുന്നു. അതിലവർ മുസ്ലിങ്ങൾ പുലർത്തുന്ന ശ്രദ്ധ, കനിശത ഒക്കെ ആളുകളെ ദീനിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഘടകമാണ്. എന്താണ് ഒരു വഴിയറിയാതെ അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസികമായ അസ്വസ്ഥതകളുമായിട്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടരിൽ വളരെ ദൃഢവിശ്വാസത്തോടുകൂടി ദിവസം ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, 5 രാത്രിയിലും പകലിലും അവരുടെ ജോലിക്കിടയിലും എല്ലാം അവര് അംഗശുദ്ധി വരുത്തി ഒരു മാധ്യമവും ബിംബവും ഒന്നുമില്ലാതെ നേർക്കുനേരെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഉദയ തമ്പുരാനോട് ചോദിക്കുന്നു, പറയുന്നു, കരാറുകളിൽ ഏർപ്പെടുന്നു, കരാറുകൾ പുതുക്കുന്നു. അങ്ങനെ വലിയ സംതൃപ്തിയോടുകൂടി അവർ പിരിഞ്ഞുപോകുന്നു. ജുമാഅയെ അതേപോലെ ജമാഅത്തായ നമസ്കാരം ഇത് കണ്ടിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നവരുണ്ട്. പൊതുസ്ഥലങ്ങളിൽ നമസ്കരിക്കുന്നത് കണ്ടിട്ട് കടന്നു വന്നവരുണ്ട്. അപ്പോ ഇത് വളരെ ലളിതമാണ്. ഈ കാര്യങ്ങളെല്ലാം നോമ്പായാലും ഹജ്ജായാലും ജക്കാത്തായാലും ഏത് മനുഷ്യന്റെയും മനം കവരുന്ന
ശേഷിയുള്ളതാണ് ഇസ്ലാമിലെ ഓരോ കാര്യങ്ങളും. അതിന്റെ വിശ്വാസമാകട്ടെ, ആരാധനാകർമ്മങ്ങളാകട്ടെ, എല്ലാം. ഈ ലളിതമായ കാര്യം നമ്മൾ പഠിക്കുകയും നമുക്കതറിയാം. എത്രയോ കാലമായിട്ട് വിശ്വാസികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അത് മറ്റു മനുഷ്യർക്ക് പകർന്നു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഇതൊരു ഒരു ജീവിത രീതിയായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഇതിനായിട്ട് വേറെ ആരോ വരാനൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇപ്പോ പ്രബോധനത്തിന് വേണ്ടി മാത്രം നിശ്ചയിക്കപ്പെട്ടവരാണ്, അതിന് ശമ്പളം പറ്റി ജീവിക്കുന്ന, അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ്. അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷെ അയാളെക്കുറിച്ച് അഭിസംബോധിതർ അല്ലെങ്കിൽ സമൂഹത്തിന് വളരെ പെട്ടെന്ന് അയാളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റും. അത് ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന ധാരണ എതിരാളികൾക്കെങ്കിലും സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, മറ്റേതെങ്കിലും മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അയാളുടെ ആ സ്വാഭാവികമായ തൊഴിലിന്റെയും പ്രവർത്തനത്തിന്റെയും ഒപ്പം അള്ളാഹുവിന്റെ ദീനിനെ കൂടി പകർന്നു കൊടുത്താൽ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല, ഇങ്ങനെയൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിനും തൊഴിലിനുമെല്ലാമിടയിലും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. രണ്ടാമത്തത് നമ്മൾ പുലർത്തേണ്ട ജീവിത വിശുദ്ധിയാണ്. തത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് മാത്രമല്ല ആളുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, ഏതാദർശത്തിലേക്കും കടന്നു വന്നിട്ടുള്ളത്, അതിന്റെ വാഹകരുടെ ജീവിതത്തിന്റെ സവിശേഷതകൾ കണ്ടിട്ടുകൂടിയാണ്. നമ്മുടെ ജീവിതം പരമാവധി വിശുദ്ധമാവുക എന്നത് അത് നമ്മുടെ തഖ്വയുടെ ഭാഗമാണ്. അള്ളാഹുവിന്റെ കുറ്റത്തിൽ നിന്നും, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ലംഘിക്കുന്നതിന്റെ കുറ്റത്തിൽ നിന്നും, അതുവഴിയുള്ള അവന്റെ കോപത്തിൽ നിന്നും, അങ്ങനെ നരകത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ സ്വന്തവും ലഭിക്കാൻ, അവൻ നിഷിദ്ധമാക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ അതിനുള്ള വഴിയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ദീനിൽ ഒരേ സമയം നമുക്ക് സ്വർഗം വാങ്ങിത്തരുന്നതും മറ്റൊരു ഭാഗത്ത് ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കുന്നതും, അതിന് രണ്ട് പ്രവർത്തനമല്ല. സ്വർഗത്തിന് വേണ്ടി ഒരു പ്രവർത്തനം, ദീനിനെ ദുനിയാവിൽ വിജയിപ്പിക്കാൻ വേറെ പ്രവർത്തനം. ഇത് രണ്ടും ഒന്നു തന്നെയാണ്, ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. ദീനിനെ ഈ ലോകത്ത് വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ നമുക്ക് സ്വർഗം ലഭിക്കുന്നു, അപ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരുന്നു. നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ പ്രവർത്തനങ്ങളും അതിന്റെ പ്രചാരണങ്ങളും കൂടുതൽ വേഗതയും ശക്തിയുമുള്ളതായിട്ട് മാറും. ഒന്ന് ഒന്നിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണിത്. അപ്പോ പ്രബോധന മാർഗത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതം കൊണ്ട് ആളുകൾക്ക് ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഒരു നാട്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായൊരു നാട്ടിലാണെങ്കിലും ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്, അല്ലാത്തവർ കുറച്ചാണ്. അവർക്ക് അവർ ധാരാളം മുസ്ലിങ്ങളെ കാണുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കാം. ഇവിടെ അങ്ങനെ ചരിക്കാൻ ന്യായമില്ല, നമ്മൾ എണ്ണത്തിൽ വളരെ ചെറുതാണ്. അപ്പോ അവിടെ നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനം. നമ്മളെ കണ്ടിട്ടാണ് അവർ ദീനി മനസ്സിലാക്കുന്നത്, അല്ലാതെ ഖുർആൻ പഠിച്ചു നോക്കിയിട്ടോ ഹദീസിൽ എന്താണുള്ളത്, റസൂലുള്ളാഹി അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടോ അല്ല. നമ്മുടെ ജീവിതം പരമാവധി വിശുദ്ധിയുള്ളതാവുക, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരുമായ എല്ലാ ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും
പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ദീനിനെ ഇങ്ങനെ ലോകത്ത് വ്യാപിപ്പിച്ചത്. ഇസ്ലാമിനെ ലോകത്ത് വിജയിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇസ്ലാം വിശ്വാസികളുടെ സാഹോദര്യ മനോഭാവമാണ്. അവര് മനുഷ്യരെ ഒരു തട്ടുകളുമില്ലാതെ ശ്രേണികളുമില്ലാതെ വ്യത്യാസങ്ങളുമില്ലാതെ ഏകോദര സഹോദരന്മാരായിട്ട് കണ്ടു. മനുഷ്യരോടുള്ള അവരുടെ സമീപനം പെരുമാറ്റം മനുഷ്യൻ എന്ന നിലയ്ക്ക് മാത്രമായിരുന്നു. പിന്നെയുള്ളത് വിശ്വാസികൾ എന്ന സവിശേഷമായ പരിഗണനയാണ്. രണ്ടാമത്തത് വിശ്വാസികൾ എന്ന നിലക്ക് ഏത് വംശത്തിൽപ്പെട്ടവരോടും ഏത് നിറമുള്ളവരോടും ഏത് സാമ്പത്തിക അവസ്ഥയിൽ വിധാനത്തിലുള്ളവരോടും അവര് വിശ്വാസികൾ എന്ന നിലക്കുള്ള അങ്ങേയറ്റം സ്നേഹവും സാഹോദര്യ ബന്ധവും പുലർത്തി. ഇതും മറ്റുള്ളവരെ ആകർഷിക്കുന്ന കാര്യമാണ്. അവര് ഒന്നാണ്. അവരേത് നേരത്തെ ഏത് വംശത്തിൽപ്പെട്ടവരാണെങ്കിലും അതിൽ ചേരുന്നതോടുകൂടി അവർക്കിടയിൽ തുല്യത ഉണ്ടാവുകയാണ്. തുല്യതയില്ലായ്മ എന്നത് എക്കാലത്തും ഒരു വിഭാഗം മനുഷ്യരനുഭവിച്ചിരുന്ന പ്രശ്നമാണ്. ആ അനുഭവിക്കുന്ന മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട്, ഞാനും തുല്യതയുള്ളവനാകണം, അന്തസ്സുള്ള ജീവിതം നയിക്കാൻ സാധിക്കണം എന്ന്. വഴിയില്ലാതെ അവർക്ക് അന്തസ് നേടിക്കൊടുക്കുന്നൊരു വഴിയുണ്ട് എന്ന് മനസ്സിലായാൽ അവരാ വഴിയിലേക്ക് വരും. ചരിത്രത്തിലുടനീളം അന്തസ് നിഷേധിക്കപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക് അധികം അധികമായിട്ട് കടന്നു വന്നിട്ടുള്ളത്. ഇതിന്റെ കാരണം അതാ. അത് നമ്മൾ കണിശതയോടുകൂടി പുലർത്തുക. എല്ലാ മനുഷ്യരോടും പ്രത്യേകിച്ച് അന്തസ് നിഷേധിക്കപ്പെടുന്ന മനുഷ്യരോട് കൂടുതൽ മനുഷ്യത്വത്തോടും തുല്യതയോടും സാഹോദര്യത്തോടും പെരുമാറുക. വിശ്വാസികൾ തമ്മിലുള്ള എല്ലാ വ്യത്യാസങ്ങൾക്കും പ്രത്യേകിച്ച് കുടുംബത്തിന്റെയും കുലത്തിന്റെയും ഒക്കെ പേരിലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വിധാനത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ ഒക്കെ പേരിലുള്ള വ്യത്യാസങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സാഹോദര്യ ബോധവും ബന്ധവും വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ പുലർത്തുക എന്നത് ഈ മാർഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് വിശ്വാസികളുടെ ജീവിതമാണ് എക്കാലത്തും വലിയ ബുദ്ധിയുള്ള മനുഷ്യരെ പോലും അള്ളാഹുവിന്റെ ദീനിലേക്ക് ആകർഷിച്ചത്. എത്രയോ കഥകളും ചരിത്രങ്ങളും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. യൂറോപ്പിൽ ഇംഗ്ലീഷിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ എഴുതിയ മറ്റു കിട്ടാറിന്റെ അനുഭവം ഈ മിമ്പറിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് താനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അയൽപ്പക്കത്ത് നടക്കുന്ന ഒരു ശംഖ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ്. തന്റെ അയൽവാസി അരോഗദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനെ വളരെ ഭീകരമായിട്ട് ചീത്ത വിളിക്കുന്നതാണ് രംഗം. അത് ആ ചീത്തയൊക്കെ കേട്ടിട്ട് തിരിച്ചു പോകുന്ന ആ ചെറുപ്പക്കാരനെ പിന്താള് തന്റെ ഉമ്മറത്തിരുന്നിട്ട് വിളിച്ചു. എന്താണ് സുഹൃത്തെ, കാര്യം നിങ്ങൾ അയാളെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചത്, നിങ്ങളെന്താണ് ഒന്നും തിരിച്ചു പറയാതിരുന്നത്? പറയാൻ വേണമെങ്കിൽ കൈകാര്യം ചെയ്യുവാനും ഒക്കെയുള്ള ആരോഗ്യവും ശേഷിയുമുള്ളൊരു ചെറുപ്പക്കാരനാണല്ലോ താങ്കൾ. അതിനാൽ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, തെറ്റുകാരൻ ഞാൻ, അദ്ദേഹമല്ല. നിങ്ങളെന്താണ് ഇത്ര വലിയ തെറ്റ് ചെയ്തത്? ഞാൻ അദ്ദേഹത്തോട് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇന്ന് അവധിക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ചീത്ത പറഞ്ഞത്. അപ്പൊ അവധിയോ തെറ്റി, ഞാൻ തെറ്റിച്ചു. അദ്ദേഹത്തെ തിരിച്ച് ഞാൻ പറയുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്താൽ ഞാൻ രണ്ട് തെറ്റ് ചെയ്തവനാണ്. എവിടുന്നാണ് ഇതെവിടുന്ന് കിട്ടിയതാണ് ഇങ്ങനെയൊരു കാര്യം? അപ്പൊ അദ്ദേഹം അഹമ്മദ് നബിയെയും
ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. ഇത് വലിയ അത്ഭുതമായിരുന്നു ഇത്താളിനെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലാക്കണം, ഇത്താൾ വലിയൊരു ബുദ്ധിജീവിയാണ്. ഇസ്ലാമിന് വരുന്നതിന് മുമ്പും ഇസ്ലാമിന് വന്നതിന് ശേഷം അദ്ദേഹം ഖുർആൻ പരിഭാഷയിൽ വേറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കേരളം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഏതോ തത്വചിന്തയോ പുസ്തകമോ അല്ല അള്ളാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്നത്. ഒരു ചെറുപ്പക്കാരന്റെ പച്ചയായ ജീവിതമാണ്, ജീവിതത്തിലെ വളരെ വലിയ ഒരു സംഭവവും അനുഭവവുമാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകൾ പല രീതിയിൽ കടന്നു വരും എന്നുള്ളതാണ്. ഒരേ രീതിയിൽ മാത്രമല്ല, ആദർശം മനസ്സിലാക്കി അല്ലെങ്കിൽ ആ സംസ്കാരത്തിൽ ആകൃഷ്ടരായി അല്ലെങ്കിൽ പിന്നെ പല രീതികളിൽ ദീനിലേക്ക് മനുഷ്യർ കടന്നു വരും. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ സഹാബിയാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹ എന്ന പേര് കേൾക്കുമ്പോൾ ബൈറുഹ തോട്ടം ഇന്ന് നമുക്കെല്ലാം ഓർമ്മ വരും. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ആ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് ഒരു വിവാഹം കാരണമായിട്ടാണ്. ഉമ്മു സുലൈം എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധയായ വനിത, അവര് അബൂ ത്വൽഹയുടെ പത്നിയായിട്ട് ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ദമ്പതിമാരാണ്. അപ്പോ ഉമ്മു സുലൈം വലിയ സുന്ദരിയാണ്. അങ്ങനെ ഒരു സ്ത്രീ എന്ന നിലക്ക് പല ഗുണങ്ങളുമുള്ള ഒരാളാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. അബൂ ത്വൽഹ മദീനയിലെ വലിയ ധനാജ്ഞനാണ്, എസ്റ്റേറ്റ് ഉടമയാണ്. മദീനയിലെ ഒരുപാട് തോട്ടങ്ങൾ, അതും ആളുകൾ കൊതിപ്പിക്കുന്ന തോട്ടങ്ങൾ, അത് അബൂ ത്വൽഹയുടേതാണ്, ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹം ഉമ്മു സുലൈമിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഉമ്മു സുലൈമിനോട് ചെന്നിട്ട് പറഞ്ഞു. അങ്ങനെ പറയാനൊരു കാരണം, ഇത് വേറെ ആരെങ്കിലും പോയിട്ട് പറഞ്ഞ് അവർ തമ്മിൽ കരാറായി പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു നല്ല കച്ചവടക്കാരൻ, ഒരു വലിയ ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലുള്ള ഒരു കാര്യക്ഷമത, അതുതന്നെയാണ് അവിടെയും അബൂ ത്വൽഹ പ്രകടിപ്പിച്ചത്, എന്നിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സമ്പത്തിനെക്കുറിച്ചും ജീവിതത്തിലെ സൗകര്യങ്ങളെക്കുറിച്ചുമെല്ലാം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോ മുസ്ലിം പറഞ്ഞു, അതെനിക്ക് തടസ്സമൊന്നുമില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾ മുസ്ലിം അല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബൂ മുസ്ലിം പറഞ്ഞു, നിങ്ങൾ എന്തൊരാളാണ്, നിങ്ങൾ വലിയ ബുദ്ധിയുള്ള ആളാണ്, വലിയ അപകടക്കാരനാണ്, ഇത്രയും വലിയ തോട്ടങ്ങളുടെയൊക്കെ ഉടമയാണ്, നല്ല ചെറുപ്പക്കാരനാണ്, എന്നിട്ട് ഈ പിന്നെ ഉപകാരമോ ഉപദ്രവമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെയാണോ ആരാധിക്കുന്നത്, അതെന്തായി മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞു. അബൂ ത്വൽഹ പറഞ്ഞു, ഞാൻ ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത്, ഞാൻ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അങ്ങനെ പക്ഷെ അവരതിനെ പറഞ്ഞുകൊണ്ടിരുന്നു, തിരിച്ചുപോയി വീണ്ടും വന്നു എന്റെ കഴിഞ്ഞു. അപ്പോഴും മുസ്ലിം ഇതെന്നെ പറഞ്ഞു, പക്ഷെ അതിന് വലിയ അസംതൃപ്തിയാണ് അബൂ ത്വൽഹ പ്രകടിപ്പിച്ചത്. സ്ത്രീക്ക് എന്താണ്, പിന്നെ അതൊക്കെ വിട്, നിങ്ങൾ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. മുസ്ലിം തന്റെ നിലപാടിനെ കുറച്ചു വീണ്ടും ഇതാവർത്തിച്ചു. അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ വിഗ്രഹാരാധനയുടെ അതിന്റെ ബുദ്ധിശൂന്യതയെക്കുറിച്ച്, അർത്ഥശൂന്യതയെക്കുറിച്ച് മുസ്ലിം സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രണ്ട് കാര്യങ്ങൾ അബൂ ത്വൽഹ ബോധ്യപ്പെട്ടു. ഒന്ന്, മുസ്ലിമിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഇസ്ലാം ആകാതെ വഴിയാണ്, അവരത് ലോകത്ത് നിൽക്കുകയാണ്. പിന്നെ എത്രയോ വളരെ മുസ്ലിം പറയുന്ന ആ കാര്യം അതിലും ചില ശരികളുണ്ട് എന്ന് അബൂ ത്വൽഹ ബോധ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. വലിയ മധുര അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിമിന് നൽകാമെന്ന് വാഗ്ദാനം. എന്നെക്കുറിച്ച് മുസ്ലിം പറഞ്ഞത്, അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ, എനിക്കത് വേണ്ട.
അതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്ന മനോഹരമായ ഒരു വാചകം അത് ഇസ്ലാമിനെ മഹറായിട്ട് വാങ്ങിയ പെണ്ണാണവ. ഇത്രയും വലിയ ധനാഢ്യനായ ഒരാളോട് മുസ്ലിം മഹർ വാങ്ങിയത് എന്താണ്? മുസ്ലിമിന്റെ മഹർ എന്താ? ഇസ്ലാം. ബൂത്തൽഹ എന്ന് പറയുന്ന ഒരു വലിയ വ്യാപാരിയായ എസ്റ്റേറ്റ് ഉടമയായ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനോട്, വലിയ ധനാഢ്യനായ ചെറുപ്പക്കാരനോട് മുസ്ലിം വാങ്ങിയ മഹറാണ് ഇസ്ലാം. നിന്റെ ഇസ്ലാം മതിയോ? അത് പക്ഷെ പിന്നീട് ആ ദമ്പതികൾ ചരിത്രത്തില് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അത് വേണമെങ്കിൽ വേറെ തന്നെ ഒരു ഖുത്ബയുടെയോ ഒക്കെ വിഷയമാണ്. അബൂ തുലഹയും ഉമ്മു സുലൈമും ചരിത്രത്തിൽ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ വളരെ വലുതാണ്. അപ്പോ ഇങ്ങനെ പല രീതിയിൽ മനുഷ്യർ ഇസ്ലാമാണ്. ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണുന്ന ഒരു പ്രയോഗം അസ്ലമ സുമ്മ അഹ്സന ഇസ്ലാം. അദ്ദേഹം മുസ്ലിമായി. മുസ്ലിം ആയതിന്റെ കാരണം പലതും പിന്നെ അദ്ദേഹം അവൻ അവൾ അവന്റെ ദീനിനെ അവളുടെ ദീനിനെ നന്നാക്കി. അനസ്തുള്ളാഹു അൻഹു പറയുന്ന ഒരു വാചകം, ദുനിയാവ് കണ്ടിട്ട് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് ദുനിയാവ് ആഗ്രഹിച്ചു, പക്ഷേ ദീനിൽ വന്നപ്പോൾ പിന്നെ അവർക്ക് ഏറ്റവും വേണ്ടാത്തതും ദുനിയാവിൽ വരും. അപ്പോ ആളുകൾ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട് അങ്ങനെ മാത്രമല്ല, അങ്ങനെ ധാരാളം ആളുകൾ വരും. അതാണ് ഇസ്ലാം സ്വീകരണത്തിന്റെ ഒരു മാതൃകാരൂപം, ഐഡിയൽ ഫോം എന്ന് പറയുന്നത്. ഇസ്ലാം ഒരു ബഹുജന പ്രസ്ഥാനമായത് കൊണ്ട് തന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിൽ വരാൻ പാടുള്ളൂ, അതിനുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതില്ലാത്തൊരു ആരും ഇങ്ങോട്ട് വരണ്ടില്ല, നോ അഡ്മിഷൻ എന്നതല്ല ഇസ്ലാമിന്റെ രീതി. പല വികാരത്തിൽ പല കാരണങ്ങളാൽ മനുഷ്യർ വരും. അങ്ങനെ വന്നുണ്ടായതാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്ത് മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ വ്യാപിച്ചു കിടക്കുന്ന മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ഇനി ചിലപ്പോ അവരുടെ ഒരു ആദ്യത്തെ തലമുറ അത്ര നന്നായില്ലെങ്കിൽ അടുത്ത തലമുറ നന്നാവും. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അയാളുടെ പിൻതലമുറകളെല്ലാം സ്വാഭാവികമായിട്ട് ദീനിലേക്ക് വരിക എന്നാണ് അതിന്റെ അർത്ഥം. ഈ സകാത്തിന്റെ അവകാശികളെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയുന്നു, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ. ആർക്കാണ് സകാത്ത്? അത് ഫഖീർമാർക്കാണ്. വൽ മസാകീൻ, മിസ്കീൻമാർക്ക്. വൽ ആമിലീന അലൈഹാ, അതിനുവേണ്ടി പണിയെടുക്കുന്നവർക്ക്. അതിന്റെ വ്യക്തിതലത്തിലുള്ള നാലാമത്തെ അവകാശിയായിട്ട് പറയുന്നത് വൽ മുഅല്ലഫത്തി ഖുലൂബു, ഹൃദയം ഇണക്കപ്പെട്ടവ അല്ലെങ്കിൽ ഹൃദയം ഇണക്കപ്പെടേണ്ടവ. ഇതിനെ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടിരിക്കുന്നു. എല്ലൊന്ന പറഞ്ഞ ഒപ്പൊന്ന എന്താന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് സകാത്ത് നൽകിയ സകാത്തല്ലേ എന്നൊന്നും അയാൾ അറിയില്ല, കാര്യമില്ലല്ലോ. പൈസ നൽകിയാൽ, സമ്പത്ത് വിഭവങ്ങൾ നൽകിയാൽ ഒന്നുകിൽ അയാൾ ദീനിലേക്ക് വരും, അയാൾ മുഅല്ലഫത്തു ഖുലൂബാണ്. ഇനി വന്നില്ലെങ്കിലും അയാൾക്ക് ദീനിനോട് അനുഭാവം ഉണ്ടാകും, മുഅല്ലഫത്തു ഖുലൂബാണ്. ഇനി അനുഭാവം ഒന്നും ഉണ്ടാവില്ല, ശത്രുത കുറയും, അയാൾ മുഅല്ലഫത്തു ഖുലൂബാണ്. ഇങ്ങനെ ആദർശം പഠിച്ച് അതെല്ലാം ബോധ്യപ്പെട്ട് അങ്ങനെ മാത്രമേ ദീനിലേക്ക് കടന്നു വരാവൂ എന്ന ഒരു കാഴ്ചപ്പാട് ദീനിന് തന്നെയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തന്നെയില്ല എന്നതിന് തെളിവാണ് സകാത്തിന്റെ അവകാശികളുടെ നാലാമത്തതായിട്ട് ഹൃദയം ഇണക്കപ്പെട്ടവരെന്നോ ഹൃദയം ഇണക്കപ്പെടേണ്ടവരെന്നോ അർത്ഥം പറയാവുന്ന ഇങ്ങനെയൊരു കൂട്ടം, ഒരു കാറ്റഗറി ഉണ്ടായി. റസൂല് ചില യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ സമ്പത്ത്
ചില ആളുകൾക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കുകയില്ല. അപ്പൊ അതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ റസൂല് പറയാറുള്ളത്, കൊടുക്കാത്തവരോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊടുക്കാത്തവരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ അവര് മറ്റവർ നരകത്തിൽ പോയി കണ്ട് നീറണ്ട എന്ന് കരുതിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ പല ഗോത്രത്തലവന്മാരും പറഞ്ഞിട്ടുണ്ട്. ഒരു ഗോത്രത്തലവന് ഒരു ഘട്ടത്തിൽ രണ്ട് മലകൾക്കിടയിലുള്ള അത്രയും ആടുകളെ കൊടുക്കും. അദ്ദേഹം ഗോത്രത്തോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളാവുക, മുഹമ്മദ് കയ്യറപ്പില്ലാതെ കൊടുക്കുന്നവനാണ്, കൊടുക്കുന്നതിനുണ്ടില്ല, ഒരു ലുപ്തുമില്ലാതെ കൊടുക്കുന്നവൻ. ഒരു മനുഷ്യൻ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പാല് ചോദിച്ചു, ഒരു പാല് കൊണ്ടും ചോദിച്ചു, കൊണ്ടും കൊടുത്തു, കൊണ്ടും ചോദിച്ചു, കൊണ്ടും കൊടുത്തു, 7 തവണ ചോദിച്ചു, 7 തവണയും കൊടുത്തു. അപ്പൊ അത് സന്തോഷം അടിസ്ഥാനം ചെയ്യിച്ചു പാല് കുടിച്ചിട്ട്. അപ്പോ ഇസ്ലാം സ്വീകരിച്ച് പിന്നെ വന്നിട്ട് അയാൾ കൊണ്ട് പാല് ചോദിച്ചു, പാല് ഒരു ഗ്ലാസ് പാല് കൊണ്ട് പാല് ചോദിച്ചു. റസൂൽ പറഞ്ഞു, വിശ്വാസി 1 വയർ ഭക്ഷണം കഴിക്കും, അവിശ്വാസി 7 വയർ ഭക്ഷണം കഴിക്കും. നമ്മളാണ് എന്താ ചെയ്യാം, ആ ഇത് പഠിക്കും, 2-ാമത്തെ ക്ലാസ് പാല് ചോദിച്ചാൽ തന്നെ ഈ തത്വം പഠിക്കും. ആദ്യം ചോദിച്ചത്രയും പാല് ഇസ്ലാമിലേക്ക് വന്നപ്പോ അയാൾ ഈ തത്വം പഠിച്ചു. ഇനി ഇസ്ലാമിൽ പ്രവേശിക്കാതെ തന്നെ ഇസ്ലാമുമായി പലതരത്തിൽ അനുഭാവം പുലർത്തിയ മനുഷ്യരും ജനവിഭാഗങ്ങളും ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രം പറയും, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ചരിത്രം പറയുന്നിടത്ത് സൂഫികളാണ് ഇന്ത്യയിൽ ഇസ്ലാം പ്രബോധനം ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആളുകൾ. ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ എന്നാൽ അവരോട് അവരുടെ അടുത്ത് വരിക, ബർക്കത്ത് എടുക്കുക, അവരോട് ഒരു ആത്മീയമായ ബന്ധം സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 1800-കളിൽ ബ്രിട്ടീഷുകാർ സെൻസസ് എടുത്തപ്പോൾ ചില ഭാഗങ്ങളിലുള്ള കുറെ മനുഷ്യർ, അവർ ജന്മം കൊണ്ട് ഹിന്ദുക്കളാണ്, അവർ പറയുന്നുണ്ട് ഞങ്ങളൊരു മതത്തിൽ ഒരു ദേവീ ദേവന്മാരിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹിന്ദുക്കളുടെ പല സമൂഹങ്ങളും പലതരം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് ബന്ധം മുസ്ലിം സൂഫികളുമായിട്ടാണ്, പീറുമാരുമായിട്ടാണ്. അവരുടെ അടുത്ത് പോകും, അവരിൽ നിന്നൊരു ഒരു ആത്മീയ ആവശ്യം എന്ന് പഠിക്കുന്നവരാണ് ഞങ്ങൾ. ഇവർ മുസ്ലിങ്ങളല്ല, ഒരു മരിച്ച് പരലോകത്തെത്തിയ ലോക കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇസ്ലാമിനോട് ഇങ്ങനെയും ആളുകൾ ബന്ധം പുലർത്തിയിട്ടുണ്ട്. ഇനി ആത്മീയമായിട്ടല്ലാതെ സാമൂഹികമായും രാഷ്ട്രീയമായും മാത്രം ഇസ്ലാമിനോട് ബന്ധം പുലർത്തിയവർ ജാതി ഇല്ലാതാകാൻ, ജാതി ശക്തികളോട് പോരെടുക്കുന്ന ഒരു ശക്തിയായിട്ടോ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിന്റെ അത്തരത്തിലുള്ള പോരാട്ടങ്ങളെ പിന്തുണക്കുകയും ചെയ്ത ആളുകളെ, അത്തരം മുസ്ലിങ്ങളല്ലാത്തവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഈ 18-19 നൂറ്റാണ്ടുകളിൽ ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ ധാരാളം പ്രത്യേകിച്ച് ദളിതുകൾ എന്ന് പറയപ്പെടുന്ന ജാതികളിൽപ്പെട്ട മനുഷ്യർ, അവർ വിഭാഗം മുസ്ലിങ്ങളായിട്ടുണ്ട്. മുസ്ലിങ്ങളാകാതെ തന്നെ അമ്പുറം തങ്ങളെയും വെളിയക്കോടും മുറക്കാതെയും ഒക്കെ പോലുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ജാതി മേൽക്കോയ്മക്കൊക്കെ എതിരായി അവർ നടത്തിയ ജനത്വത്തിനെതിരെയൊക്കെ അവർ നടത്തിയ പോരാട്ടങ്ങളിലും ഈ പണ്ഡിതന്മാരോടൊപ്പം അണിനിരുന്ന ഒരുപാട് വിശ്വാസികളല്ലാത്ത പ്രബോധനന്മാരെ കാണാം. ഒരു ഇസ്ലാമിന്റെയും ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും ഒക്കെ അത്തരം നേതൃത്വങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തന്നെ മദീനയിൽ രാഷ്ട്രമുണ്ടാക്കിയത് അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അവിടെയുള്ള ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും എല്ലാം ചേർത്തിട്ട് ഒരു നല്ല നഗരരാഷ്ട്രമുണ്ടാക്കുന്ന കാര്യത്തിൽ അവരെ എല്ലാം ഏകോപിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. അപ്പൊ ഇസ്ലാം ഒരു വലിയ ബഹുജന പ്രസ്ഥാനമാണ്. ഒരു ബഹുജന പ്രസ്ഥാനത്തോട് പല രീതിയിൽ മനുഷ്യർ ബന്ധം സ്ഥാപിക്കണം, അതിനെല്ലാം ഉൾക്കൊള്ളാനുള്ള ശേഷി അള്ളാഹുവിന്റെ ദീനിലുണ്ട്. അങ്ങനെ എല്ലാം ബന്ധം പുലർത്തുന്നവരെ
യഥാർത്ഥ വിശ്വാസത്തിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. പക്ഷെ ഒരാളങ്ങനെ ആയിട്ടില്ലെങ്കിൽ ദീനിന്റെ എന്ത് കാര്യത്തോടാണോ അയാൾക്ക് സഹായിക്കുവാനും സഹകരിക്കുവാനും സാധിക്കുന്നത്, അയാൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെടുത്തുകൊണ്ടും ദീനുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണ് ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കുകയും വളരുകയും വികസിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അള്ളാഹുവിന്റെ ദീനിന്റെ ആവേശകരമായ ഒരു പ്രബോധന ചരിത്രം ഇത് മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് അതിന്റെ ഭാഗമായി തീരുവാൻ റബ്ബു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൈകളിലൂടെ ആളുകൾക്ക് സത്യ വെളിച്ചം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരെ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين يا عباد الله أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ഉമ്മന്നരായ വിശ്വാസികളെ അല്ലാഹുവിന്റെ ദീനിനെ അതിന്റെ പ്രമാണങ്ങൾ അതിന്റെ ഉജ്ജ്വലമായ ചരിത്രത്തെ ഒക്കെ മനസ്സിലാക്കണമെന്ന് അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളണം, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് ജീവിതം കൊണ്ട് ദീനിന് വേണ്ടി പ്രവർത്തിച്ച് ആ സംതൃപ്തിയോടെ വിളിച്ച് ആ പ്രവർത്തനത്തിന്റെ റബ്ബോടുമായിട്ട് കണ്ടുമുട്ടണം. നമ്മുടെയൊക്കെ സാധാരണ ജീവിതം കച്ചവടക്കാരുടെ, കൃഷിക്കാരുടെ, അധ്യാപകരുടെ, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുടെ ആ ജീവിതത്തെ തന്നെയാണ് ഇനി പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ വിനിയോഗിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ അവരുടെ കബറിടങ്ങളെ എല്ലാം വിശാലമാക്കി കൊടുക്കുക, നമ്മയും അവരെ ഉദ്ധരിക്കുകയും ചെയ്യുമാറാണ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ എല്ലാവരും അനുകരിക്കുമാറാണ്. അവരവർ നടത്തുന്ന ചികിത്സകളിൽ അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിലേക്ക് ധാരാളമായിട്ട് ആളുകൾ കടന്നു വരാൻ, അങ്ങനെ കടന്നു വരുന്നവർ കൂടുതൽ കൂടുതൽ സംസ്കരിക്കപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തബറക്കല്ലാഹു നല്ല ഉന്മേഷത്തോടെയും ആവേശത്തോടെയും അല്ലാഹുവിന്റെ മുമ്പിൽ ഇരിക്കുവാൻ സാധിക്കും.